വീക്കെൻഡ് മിഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ആഹ്ലാദം നൽകുന്ന, ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരികയാണ്. നമുക്കറിയാം, വലിയ പ്രതിസന്ധിയിലൂടെ കേരളത്തിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ കടന്നുപോകുന്നു. കോടതി വിധി കാത്തുകൊണ്ട് മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഡൽഹിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാനമായ വിധി വരുമോ എന്നുള്ളത് അതിന് ആധാരമാക്കിയത് നമുക്കറിയാം. കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥികൾ കേട്ട ഒരു പേര് തന്നെയാണ് അഡ്വക്കേറ്റ് മമത ശർമ്മ. സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വാദിച്ച് സി ബി എസ് ഇയുടെ പ്ലസ് ടു പരീക്ഷ ക്യാൻസൽ ചെയ്യുവാൻ സുപ്രീം കോടതിയിൽ നിന്ന് ഉത്തരവ് മേടിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഹീറോയിനായിട്ട് മാറിയ, വിദ്യാർത്ഥികളുടെ മാലാഖയായിട്ട് മാറിയ അഡ്വക്കേറ്റ് മമത ശർമ്മ. ആ പേര് കേൾക്കുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കടക്കം ഇപ്പോൾ രോമാഞ്ചമാണ്. കാരണം കേരളത്തിലെ വിദ്യാർത്ഥികൾക്കൊപ്പവും ഇവർ നിൽക്കണം എന്നുള്ള ആഹ്വാനവുമായിട്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കേരളത്തിലെ വിദ്യാർത്ഥികൾ പെടാപ്പാട് പെടുകയായിരുന്നു. ആ പെടാപ്പാടിന് ഫലമുണ്ടായിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്ത പുറത്തു വരുന്നു. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ആ സന്തോഷം നൽകുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത് ഇന്ന് മമത ശർമ്മയുടെ ഒഫീഷ്യൽ യൂട്യൂബ് പേജിൽ ഒരു ലൈവ് ഉണ്ടായിരുന്നു. ആ ലൈവിൽ കേരളത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ ഒന്നടങ്കം പൊങ്കാല നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെയും പ്ലസ് ടു വിദ്യാർത്ഥികളുടെയും ദീനരോദനം കേൾക്കുവാൻ അഡ്വക്കേറ്റ് മമത ശർമ്മ എന്ന ആ പെൺപുലി വിദ്യാർത്ഥികളുടെ അവസാനത്തെ കച്ചിത്തുരുമ്പ് കേൾക്കുവാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ആ ലൈവിൽ കൃത്യമായി തന്നെ കേരളത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ അവസ്ഥ അവർ പറയുന്നു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് വലിയൊരു ഓഫർ, വിദ്യാർത്ഥികളെ ഏറെ സന്തോഷം നൽകുന്ന ഒരു പ്രഖ്യാപനവുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ കൃത്യമായി തന്നെ നിങ്ങളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും അയച്ചു തരിക എന്നാണ് പരീക്ഷ നടത്തുന്നത്. പരീക്ഷയുടെ ഷെഡ്യൂൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നടക്കം കൃത്യമായിട്ട് മുഴുവൻ വിശദാംശങ്ങളും അടങ്ങുന്ന പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് അയച്ചു തരിക. നിങ്ങൾക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തുവാൻ നിങ്ങളിലൊരാളായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അഡ്വക്കേറ്റ് മമത ശർമ്മ നൽകിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ ആഹ്ലാദം വേറെ ഒന്നുമില്ല. കാരണം നമുക്കറിയാം, കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലാണ്. ലോക്ക്ഡൌണിൽ ആയതിനാൽ വീടിനുള്ളിലാണ്, പ്രതിഷേധിക്കുവാൻ പോലും സാഹചര്യമില്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുമ്പോൾ പോലും ഓൺലൈനിന്റെ മുഴുവൻ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തി ഓൺലൈൻ സംവിധാനത്തിലൂടെ തങ്ങളുടെ മാനസികാവസ്ഥ അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ സൂചന ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഒന്നാമത്തെ വിജയമായിരുന്നു. വീട്ടിലിരുന്നു കൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ അടുത്തേക്ക് പോലും തങ്ങളുടെ ദുരവസ്ഥ എത്തിക്കുവാൻ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ അങ്ങ് ദൂരെ നിൽക്കുന്ന, അല്ലെങ്കിൽ ദൂരെ ഇരുന്ന് സംസാരിക്കുന്ന അഡ്വക്കേറ്റ് മമത ശർമ്മയുടെ അടുക്കലേക്കും തങ്ങളുടെ പരാതികൾ എത്തിക്കുവാൻ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കഴിയുകയും അത് ഏറ്റെടുക്കാമെന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു ആ അഡ്വക്കേറ്റ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത. അദ്ദേഹം അവരുടെ ലൈവ് പേജിൽ തന്നെ അത് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. ആ ലൈവ് കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. केरला के प्लस वन एग्ज़ाम्स के बच्चों के बहुत ईमेल्स आ रहे हैं. बहुत सारे बच्चे हैं जो कह रहे हैं कि मैम हमारे प्लस वन के एग्ज़ामिनेशंस हैं, उसके रिस्पेक्ट में आप बताइए, हमारे वो एग्ज़ाम्स कंडक्ट कराना चाहते हैं और उन्होंने कुछ सेंटर्स जो है जो अलॉट हमें कर दिए हैं. बहुत सारी सिचुएशंस ऐसी कोविड की वजह से और जो है अराइज हो गई हैं कि उस स्पेसिफिक सेंटर पर जाके एग्ज़ाम देना पॉसिबल नहीं है, तो दे आर नॉट इवन अलाउिंग अस टू चेंज द सेंटर. तो उसमें मुझे थोड़ा सा डिटेल्ड इन्फॉर्मेशन आप दे दीजिए, बिकॉज आई एम नॉट रियली अवेयर अबाउट द प्रोसीजर एंड व्हाट इज़ एग्जैक्टली हैपनिंग. तो कोई भी आप सारे बच्चे आपस में कोऑर्डिनेट करके जो केरला प्लस वन से के उसमें बिलोंग करते हैं, तो आप वो मुझे एक डिटेल्ड रिप्रेजेंटेशन, कलेक्टिव एक ही रिप्रेजेंटेशन भेजिए. उसको मैं पूरा गो थ्रू करके देखती हूँ कि उसमें हम फर्दर क्या एक्शन प्लान बना सकते हैं, किस तरीके से मैं आपकी बात को आगे कंसर्न अथॉरिटीज़ तक फॉरवर्ड कर सकती हूँ. तो वो एक पूरा डिटेल्ड प्रोसीजर मुझे समझा दीजिए कि कैसे आप लोगों की असेसमेंट का, अगर कोई प्रॉपर नोटिफिकेशन आ गया है, सर्कुलर आ गया है जिसमें कि आप लोगों की डेट शीट को उन्होंने मेंशन कर दिया है दैट दिस इज़ द स्केड्यूल, तो वो सारा का सारा डेटा मुझे आप जो भी आपके पास अवेलेबल है, अगर कोई रिप्रेजेंटेशन ऑलरेडी आप दे चुके हो, वो जो भी रेलेवेंट इन्फॉर्मेशन आप लोगों के पास है वो आप मुझे भेज दीजिए. उसके बाद फिर फर्दर आई विल बी हैप्पी टू हेल्प यू. देखते हैं इसमें हम कितना क्या से क्या बेस्ट आप लोगों के लिए कर सकते हैं. तो मुझे ये सब कुछ कुछ चीज़ें कंसर्न्स थी जो कि अभी ईमेल पे आई हैं. बाकी बहुत सारे बच्चों के जो कुछ स्टेट से रिलेटेड थे उनके ऑलरेडी इशू सॉर्ट आउट हो चुके हैं. कुछ बच्चों के हैं
वो भी आई एम रियली होपफुल कि अगले एक दो दिन में बाकी जो मेजर स्टेट्स हैं പക്ഷെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഇനി അവസാനത്തെ അത്താണി എന്ന് വേണമെങ്കിൽ അഡ്വക്കേറ്റ് മമതാ ശർമ്മയെ വിശേഷിപ്പിക്കാം. അവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് തീർച്ചയായിട്ടും കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. വോട്ട് വാങ്ങി അധികാരത്തിലേറിയ വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവസ്ഥ മനസ്സിലാക്കുവാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. മറ്റെല്ലാ സംസ്ഥാനങ്ങളും പരീക്ഷകൾ റദ്ദാക്കുവാൻ തയ്യാറായപ്പോഴും മറ്റുള്ളവർ റദ്ദാക്കിക്കൊള്ളട്ടെ, കേരളം ഒരു ഉറച്ച നിലപാടിൽ തന്നെ സാക്ഷര സമൂഹമാണല്ലോ, അതുകൊണ്ട് പുറകോട്ട് പോകാൻ പാടില്ല. വിദ്യാർത്ഥികൾ പിടഞ്ഞു വീണ് മരിച്ചാലും സാരമില്ല, ഞങ്ങളുടെ വാശി, ഞങ്ങളുടെ നിർബന്ധം, ഞങ്ങളുടെ പ്രതിജ്ഞ അത് ഞങ്ങൾ നിറവേറ്റിയേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠത്തിന് മുമ്പിലേക്ക് വിദ്യാർത്ഥികളെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരാൻ അഡ്വക്കേറ്റ് മമതാ ശർമ്മ എന്ന പെൺപുലി കാണിക്കാൻ പോകുന്ന ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യത്തിന് വിൽക്കാൻ വേണ്ടിയുടെ ഒരു ബിഗ് സല്യൂട്ട് ഞങ്ങൾ നൽകുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾ നിങ്ങളെ വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട് മാഡം. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവസാനത്തെ പ്രതീക്ഷയാണ് താങ്കൾ. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത കാത്തു സംരക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ള ഉറപ്പുണ്ടായതുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഇന്ന് താങ്കളുടെ ലൈവ് പേജിൽ വന്നിരുന്നു കൊണ്ട് കേണ് അപേക്ഷിക്കുന്നത് കേരളത്തിലെ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷ റദ്ദാക്കണം എന്നുള്ളത്. ആ കരച്ചിൽ കാണുവാൻ നിങ്ങൾ കാണിച്ച വലിയ സന്മനസ്സുണ്ടല്ലോ, തീർച്ചയായിട്ടും ആ ഒരു വലിയ കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതൊരു വലിയ വിജയം തന്നെയാണ്. കാരണം കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത കേവലം കേരളത്തിലെ കുറച്ച് വിദ്യാർത്ഥികൾ കരഞ്ഞതിന്റെ പേരിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കാമെന്ന നിങ്ങളുടെ ആ ദൃഢപ്രതിജ്ഞ തീർച്ചയായിട്ടും അത് ഒരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നു, അതിലേറെ അഭിമാനവും തോന്നുകയാണ്. CBSE വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ നേടിക്കൊടുത്ത ആ നീതി ഉണ്ടല്ലോ, അത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിൽ എന്ത് തെറ്റാണ് അതിൽ പറയുവാൻ കഴിയുക. മറ്റധികാര വർഗങ്ങൾ ഞങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുമ്പോൾ കണ്ണ് തുറന്നു പിടിക്കുവാനും ഞങ്ങളുടെ കരച്ചിൽ കേൾക്കുവാൻ കാത് കൂർപ്പിച്ചു നിർത്തുവാനും താങ്കൾ കാണിച്ച ആ വലിയ ധൈര്യത്തിന് വീണ്ടും ശിരസ് നമിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഈ ജനകീയ പ്രക്ഷോഭം, വിദ്യാർത്ഥികളുടെ ഈ പരീക്ഷ റദ്ദാക്കുവാൻ വേണ്ടിയുള്ള ഈ ജനരോക്ഷം, അത് തീർച്ചയായിട്ടും അതിന്റെ പരിസമാപ്തി കുറിക്കും വരെ താങ്കൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വലിയ മനസ്സിന് വീണ്ടും വീണ്ടും ആദരവർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.